ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ സ്നാക്സ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം പഴുത്ത പഴമാണ്. നല്ല പഴുത്ത പഴം വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ ചിലർക്കത് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ഈ രീതിയിൽ ഒരു സ്നാക്സ് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഈ നേന്ത്രപ്പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിടാം. രണ്ട് പഴവും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. അഞ്ചാറ് ചെറിയ സൈസ് ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കുരു മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കുരു എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് ശർക്കരയാണ്. ഇത് ഞാൻ ഉരുക്കി അതിനുള്ളിൽ അഴുക്കൊക്കെ കളഞ്ഞെടുത്ത ശർക്കരയാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഉരുക്കിയിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 250 ml ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പോൾ പത്തിരിയൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ്, പുട്ടുപൊടി എടുക്കരുത്. ഇനി ഇത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പം ഇത് കട്ടിയിലാണല്ലോ ഇരിക്കുന്നത്, നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ ആക്കിയെടുക്കാം. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇത് അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങ ചേർക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താലും മതി. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലേക്ക് നല്ലവണ്ണം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വെന്ത് വിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ആറി കിട്ടണം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പം ദേ ഇത് ആറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വിരിവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. എണ്ണയൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.